നമസ്കാരം. എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലീസ് സേനകൾ അടിമുടി മാറ്റത്തിന് വിധേയമാകും. ഏകീകൃത യൂണിഫോം അടക്കമുള്ള മാറ്റങ്ങൾ ഉടനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്രമസമാധാനം പാലിക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സാധാരണക്കാരുടെ സുരക്ഷയ്ക്കായി സംസ്ഥാനങ്ങൾ യോജിച്ച് പ്രവർത്തിക്കണം. രാജ്യസുരക്ഷയ്ക്കായി കേന്ദ്ര ഏജൻസികളുമായി സംസ്ഥാനങ്ങൾ സഹകരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഹരിയാനയിലെ സൂരജ്കുണ്ടിൽ നടക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ ആഭ്യന്തരമന്ത്രിമാരുടെ ദ്വിദിന ചിന്തൻ ശിബിരത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനങ്ങളിലെ ആഭ്യന്തരമന്ത്രി, വകുപ്പ് സെക്രട്ടറി, DGP എന്നിവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമ്മേളനം സഹകരണ ഫെഡറലിസത്തിന്റെ ഉദാഹരണമാണ്. ക്രമസമാധാന പാലനം രാജ്യത്തിന്റെ ഐക്യത്തോടും അഖണ്ഡതയോടും ബന്ധപ്പെട്ടിരിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് പരസ്പരം പഠിക്കാനും പരസ്പരം പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. ഇത് ഭരണഘടനയോടും നമ്മുടെ പൗരന്മാരോടുമുള്ള ഉത്തരവാദിത്തമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ചില സംസ്ഥാനങ്ങളിൽ പേന കൊണ്ടും മാവോയിസം നടപ്പാക്കുന്നു. ഇത്തരത്തിലുള്ളവയെ നമ്മൾ ഒത്തൊരുമിച്ച് നിന്ന് ഇല്ലാതാക്കണം. കുറ്റകൃത്യങ്ങൾ അന്തർ സംസ്ഥാനമായും അന്തർ ദേശീയമായും മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ക്രമസമാധാന പാലനം ഒരു സംസ്ഥാനത്ത് പരിമിതപ്പെടുത്തിയിട്ടില്ല. എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂട്ട ഉത്തരവാദിത്തമാണുള്ളത്. രാജ്യത്തെ പോലീസ് യൂണിഫോമുകളിൽ ഏകീകരണം കൊണ്ടുവരണം എന്ന ആശയവും പ്രധാനമന്ത്രി ഇതോടൊപ്പം അവതരിപ്പിച്ചു. ഇത് നടപ്പിലായാൽ രാജ്യത്തെ പോലീസിന് ഒരു യൂണിഫോം എന്നതിലേക്ക് മാറും. സാധ്യമാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇക്കാര്യം ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി അതിർത്തിക്കപ്പുറമുള്ള കുറ്റവാളികൾ ഭീഷണി ഉയർത്തുന്നുണ്ട്. സംസ്ഥാനങ്ങളും കേന്ദ്ര നിയമപാലക ഏജൻസികളും ഒന്നിച്ചു നിന്ന് ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. വിഷയത്തിൽ പോലീസിൽ നിന്നും കേന്ദ്ര ഏജൻസികളിൽ നിന്നും തുല്യമായ പ്രതികരണമാണ് ഉണ്ടാകേണ്ടത്. അത്തരത്തിലൊന്നും ഉണ്ടാകാതിടത്തോളം കാലം അവരെ നേരിടുക അസാധ്യമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ആഭ്യന്തരമന്ത്രിമാരെ പങ്കെടുപ്പിച്ചുള്ള 2 ദിവസത്തെ ചിന്തൻ ശിബിരത്തിന് കേന്ദ്രമന്ത്രി അമിത്ഷായാണ് നേതൃത്വം നൽകുന്നത്. കേരളത്തിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് യോഗത്തിൽ പങ്കെടുക്കേണ്ടത്. വ്യാഴാഴ്ച പിണറായി വിജയൻ സമ്മേളനത്തിൽ പങ്കെടുത്തെങ്കിലും ഇന്ന് ഡൽഹി ഹൗസിൽ തന്നെ തുടരുകയാണ് അദ്ദേഹം. അതേസമയം ഇന്ത്യൻ വ്യോമസേനയ്ക്കായി C-295 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കാൻ യൂറോപ്യൻ വിമാന നിർമ്മാതാക്കളായ എയർബസും ടാറ്റയും പ്രതിരോധ നിർമ്മാണ വിഭാഗമായ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസും ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നു. ഗുജറാത്തിലെ വഡോദരയിലാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത്. പദ്ധതിയുടെ തറക്കല്ലിടിയൽ ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 30 ഒക്ടോബർ നിർവഹിക്കും. വികസനത്തിന്റെയും രാജ്യസുരക്ഷയുടെയും കാര്യത്തിൽ മോദി എപ്പോഴും ഒന്നാമത് തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.